നാടകാചാര്യനും മഹാഗുരുവുമായിരുന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് കൃഷ്ണപിള്ള നാടകവേദി അവതരിപ്പിക്കുന്നു ഇത്തിൽ കണ്ണി. ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, ഇന്നല്ലേ അയാൾ തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് എത്തിക്കാത്ത സ്ഥിതിക്ക് എന്താ കുമാർ അങ്ങോട്ട് പോയി വാങ്ങാത്തത്? ഞാൻ ഇന്ന് തന്നെ പോയി വാങ്ങാം സർ. പക്ഷേ എന്താ പക്ഷേ? പറയുവാൻ അവകാശമില്ലെന്നറിയാം. ഉപദേശിക്കുവാൻ അർഹതയും അങ്ങ് ഈ ലോകം കണ്ടവനാണ്. മറ്റാരുടെയും കുത്തിച്ചെല്ലാത്തടത്ത് കടന്നു ചെല്ലുന്ന അറിയുന്നു. ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ? ഏതായാലും മുഖസ്തുതി കേൾക്കാൻ ഒരു ദിവസം അങ്ങ് ഒഴിഞ്ഞു വെച്ചേക്കാം. ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാ മതിയല്ലോ. മുഖസ്തുതി പാടിയല്ലോ ഞാൻ ഇന്നുവരെ അങ്ങേ സേവിച്ചു. അതിവിടെ ചിലവാകില്ലെന്നുള്ള കാര്യം ഇത്രയും നാൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാനൊരു വിദ്യയല്ലേ സർ. നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? പറയാൻ ഉദ്ദേശിച്ചത് സാർ, സാർ ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് എന്നു വെച്ചാൽ എന്തോ കാര്യം പറയും. നിങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ് അതിലൊരു നീക്കുപോക്കില്ല കുമാർ. കഴിഞ്ഞ 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുക. ഇത്രയും കാലം ഞാൻ അങ്ങയുടെ സ്ഥാപനത്തെ പറ്റിയും ഇവിടുത്തെ തൊഴിലാളരെ പറ്റിയെല്ലാം എന്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിരുന്നു. എനിക്ക് മാത്രമല്ല ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട് ആ സ്വാതന്ത്ര്യം. ഞാൻ ആ സ്വാതന്ത്ര്യം അനുവദിച്ചത് എന്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? മഹാമനസ്കത ഇല്ലാത്തവർക്ക് ഈ സ്വാതന്ത്ര്യം നൽകാൻ പറ്റില്ല സർ. ബിസിനസിന്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് അന്ന് ഞാൻ ആ സ്വാതന്ത്ര്യം അനുവദിച്ചത്. വെറുതെ വ്യക്തി മഹാത്മ്യവുമായി അതിനെ ബന്ധപ്പെടുത്തണ്ട. നിങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്റെ കുടുംബകാര്യത്തെ കുറിച്ചാണ്. അതെ, അതിൽ ഞാൻ എടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കില്ല. പിന്നെന്തിന് അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ ഇത്രമാത്രം ബന്ധപ്പെടുന്നു? എന്റെ ഒരപേക്ഷയാണ്. പറയൂ. അങ്ങയെ കരുതി, അങ്ങയുടെ കുടുംബത്തെ കരുതി ഇത്തരം ഒരു നിശ്ചയം വേണ്ടെന്ന് വെച്ചു. എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭന്റെയോ ഉദ്ദണ്ഡന്റെയോ തീരുമാനമല്ലിത്. ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒരു കാര്യത്തിലും ഞാൻ ഇന്നേവരെടുത്തിട്ടില്ല. ആ കുമാർ, ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട് ആ നക്കൽ വാങ്ങിക്കണം. അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആ കുമാർ, ജയചന്ദ്രനും ജയബാലനും ഇന്ന് തന്നെ ഇവിടെ എത്തുമെന്ന് കാണിച്ച് കത്തയച്ചിട്ടുണ്ട്. അറിഞ്ഞു. വിജയും ഇന്നും നാളെയും എത്താതിരിക്കില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തന്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് സർ? ആ താങ്കളെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട്. ഓഹോ, ദേ കാണ്. ഓ, പത്രക്കാരാണല്ലോ. അല്ല, അവനിവിടെ എന്താ കാര്യം? ജനസേവകൻ, ജനസേവിക. അല്ല കുമാർ, ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ. മറ്റന്നാൾ അങ്ങയുടെ സപ്തതിയല്ലേ? അതേ കുറിച്ചിട്ട് റിപ്പോർട്ടുകൾ പത്രത്തിൽ വേണമല്ലോ.
ആദ്യത്തിരക്ക് വന്നതായിരിക്കും. ആയുസിൽ ഇന്ന് വരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാർ എന്നെയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ കണ്ടിട്ട് എന്ത് വിശേഷം? എന്റെ അഭിപ്രായത്തിൽ താങ്കൾ അവരെ കാണണം, ഉള്ളു തോന്ന് സംസാരിക്കും. ഇത്രയും കാലം ജീവിതത്തിന്റെ കുണ്ടും കുഴിയും മാറി അങ്ങ് വളരെ അസാധാരണമായ ഒരു അവസ്ഥയിൽ കൂടി കടന്നു വന്ന ആളാണ്. അങ്ങയുടെ അഭിപ്രായങ്ങൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും നിലയും ഉണ്ടാവും. എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, പക്ഷെ ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാൾ അറിഞ്ഞതും അനുഭവിച്ചതും ലോകർക്കും മുഴുവൻ ഗുണപ്പെടണമെന്ന് വന്നാൽ അതെത്ര മൗഢ്യമാണ്! മാത്രവുമല്ല അപകടത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണിന്ന്. അതേപറ്റി തിരക്കാമെന്നവര് നിരാശപ്പെടുത്താതെ അങ്ങ് അവരുമായി സംസാരിക്കും. എന്താ കുമാർ, ശരി, നിങ്ങൾ ചെന്ന് അവര് വരാൻ പറയും. ഇരുപതിലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങി. ഇന്ന് വരെ ഒരൊറ്റ ദിവസം പോലും എന്റെ തൊഴിലാളികൾ സമരം ചെയ്തിട്ടില്ല. സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്നെനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് തുടക്കം മുതലേ ഞാൻ നിഷ്കർഷിച്ചു. എന്നുവെച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ ഒരു നോട്ടവും അതിനില്ലെന്നർത്ഥം. പാപങ്ങൾ ചില തൊഴിലാളികൾ പോലും വിശ്വസിക്കുന്നത് അതിന്റെ വിശാല ഹൃദയത്വവും നന്മയും കൊണ്ട് ചെയ്യുന്നു എന്നാണ്. ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലല്ല, നേരെ തന്നെ പറയണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട്. പത്രത്തിൽ പേര് വരണമെന്ന് ഞാൻ ആശിച്ചിട്ടില്ല. പത്രക്കാരുമായി സംസാരിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ്. സത്യം മാത്രമേ അവർ എന്നെ പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന് നിർബന്ധമുള്ളതുകൊണ്ട്. വിശ്വസിക്കാൻ വയ്യാത്തതും അത്ഭുതകരമായിരിക്കും സാറിന്റെ സത്യം പറഞ്ഞു. സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ
വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ പറയാൻ ഞാൻ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം. നേരെ കൊണ്ട് മാത്രം ഒരു വ്യവസായിക്ക് വിജയം ശ്രദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം? എന്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ല. അങ്ങയുടെ ഈ ജീവിത വിജയത്തിന്റെ പ്രധാന കാരണം എന്താണ്? അതിന് ധാരാളം കാരണങ്ങളുണ്ട്. അവയെല്ലാം ഞാൻ അറിഞ്ഞിരിക്കണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നേരിനെ പറ്റി? അതൊരു അടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എന്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുള്ള എനിക്കുള്ള ബന്ധമാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്ന തൊഴിലാളികൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് നൽകിയതിനു ശേഷം ഒരംശം മാത്രമേ ഞാൻ ചെലവാക്കാറുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ബിസിനസിൽ വീണ്ടും മുടക്കുകയാണ് എന്റെ പതിവ്. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പോയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊള്ള ലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഞാൻ നാളിതുവരെ ചെയ്തിട്ടില്ല. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ട്. ഏതായാലും ഒരു കാലവും ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ സന്നദ്ധനായതല്ലേ. ചോദിക്ക് ചോദിക്ക്, നിങ്ങൾ എന്തിനാ വെറുതെ നിരാശപ്പെടുത്തുന്നത്? ഈ രാഷ്ട്രീയ മണ്ഡലത്തെ കുറിച്ച് ഏത് രാഷ്ട്രീയ പാർട്ടിയോട് കൂടിയാണ് താല്പര്യവും അടുപ്പവും? ലോകം നന്നായി വരണമെന്നേ ഞാൻ ആശിച്ചിട്ടുള്ളൂ. ആ ആശ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനെന്നും പറഞ്ഞ് ജനങ്ങളുടെ ഫീസും പറ്റി അവരുടെ മൂക്ക് കയർ തങ്ങളുടെ കയ്യിലാണെന്നും പറഞ്ഞ് ഒരു ജോലിയും ചെയ്യാൻ നടക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് ഒരു ബന്ധവുമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും ശരി, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്തതുകൊണ്ടും അവർ പണം തെണ്ടി വരുമ്പോ കൊടുക്കാൻ കുറെ പണം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വരെ ഒരപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. ഈ മതപരമായ കാര്യങ്ങളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? ഞാനീ പറയുന്നതിൽ മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുകയാണ്. ആരെയും വെറുക്കാതെയും ദ്രോഹിക്കാതെയും കഴിയുന്നത്ര സ്നേഹിച്ചും സഹായിച്ചും കഴിയുക. നിരന്തരം സർവ കഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക. ഇതാണ് എന്റെ മതം. ഇത് ഞാൻ പുസ്തകം നോക്കി പഠിച്ചതല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. അത് ശരി. താങ്കളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചിലത്? അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല. അപ്പോൾ തികച്ചും സന്തോഷവും ആനന്ദകരവുമാണ് താങ്കളുടെ കുടുംബ ജീവിതമെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ തെറ്റുണ്ടോ? തീർച്ചയായും അല്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് സാർ. അപ്പോ നമുക്ക് സന്തോഷമായി പിരിയാം. ഇത്രയും സമയം അവയോടൊത്ത് കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയ അനുഭവമായിട്ടാണ് കാണുന്നത്. ഒരു അസാധാരണ വ്യക്തിയാണ് ഞങ്ങളെന്ന് പരിചയപ്പെട്ടത്. നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതുപോലെ സാധാരണന്മാരും. അപ്പോൾ ഇനി മറ്റന്നാൾ കാണാം സാർ. മറ്റന്നാളത്തെ പത്രം പുറത്തിറങ്ങുന്നത് അങ്ങയുടെ സപ്തതി വാർത്തയുമായിട്ടാണ്. സംശയമുണ്ട്, കോട്ടയക്കെടുത്തിട്ടുണ്ട്. എനിക്കതിലൊന്നും താല്പര്യമില്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു. പറഞ്ഞപ്പോഴേ അതിൽ രസവും നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്നെനിക്ക് അല്പം കൂടി ചിലത് പറയാം. ജയചന്ദ്രൻ സാർ വന്നിട്ടുണ്ട്. ഓഹോ, വന്നിട്ട് കുറെ നേരമായോ? ആ
മകനും ഭാര്യയുമുണ്ട്. ഓഹോ, കൂടെ ഒരു പെൺകുട്ടി. പെൺകുട്ടി? ആ കുമാർപ്പയ്ക്കുള്ളൂ. അദ്ദേഹത്തെ വരാൻ പറയട്ടെ? വേണ്ട, തോന്നുമ്പോ വരട്ടെ. ശരി. അതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. പാർട്ടി തൊഴിലാളികൾ എല്ലാം നോക്കിക്കോളും. പിന്നെ മനസ്സുണ്ടെങ്കിൽ സമയത്ത് നമ്മൾ ഇവിടെ വരണം. കാര്യം കഴിഞ്ഞപ്പോ പോക്കിയതല്ലോ, പോയതല്ലേ? മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും മാന്യത കൽപ്പിക്കാതെ ഒരു അച്ഛന്റെ അടുത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് പറ്റുമോച്ചോ? ഈ അഭിമാനം സംരക്ഷിക്കാൻ ചാടിപ്പോയവൻ ഇന്നും പുലരുന്നത് സ്വന്തമായി നാല് കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കിയ മുതലുകൊണ്ടാ പ്രഭു ചമഞ്ഞു നടക്കുന്നത്. കൊമ്പിച്ച പണക്കാരന്റെ മകനാണെന്ന് കരുതി എന്നെ പിടിച്ച് കൊടുത്തവരുണ്ടോ അറിയുന്നു. ഈ നാണക്കേട് ദുരിതവും. അത് നിനക്കിപ്പോ എന്താ കുഴപ്പം വന്നുപോയി? നീ ഇപ്പോഴും കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലേ. ഇവിടെ പണം കായ്ക്കുന്ന മരമുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി ജീവിക്കുന്നു. പിന്നെന്ത് മനസ്സലട്ടും ദുഃഖവും. അച്ഛൻ അച്ഛന്റെ നില വിട്ട് സംസാരിക്കുന്ന അച്ഛോ. ഇലയും നിലയില്ലാത്ത നീ തന്നെ വേണോ ഇത് പറയാൻ? നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ, അച്ഛനല്ല. എടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത വിലയും നിലയും നിനക്ക് എന്താ ഉള്ളത്? പഠിച്ചിരുന്ന കാലത്ത് ഏതോ ഭൂതാവേശം കേറിയതുപോലെ രാഷ്ട്രീയക്കാരുടെ പൊടിയും പിടിച്ചുകൊണ്ട് അങ്ങനെ നടന്നു ലോകം നന്നാക്കാൻ. എന്നിട്ടിപ്പ ദേ വന്നിരിക്കുന്നു അച്ഛനെ ഗുണദോഷിക്കാം. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തണം, അവർക്ക് കൂലി കൂട്ടരുത്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് എന്നെ ഉപദേശിക്കാം. മടത്തരം കാണിക്കാൻ അച്ഛനായിരുന്നു ഞാൻ ഉപദേശിക്കും. തൊഴിലാളികൾക്ക് ഇന്ന് ലഭിക്കേണ്ട ലാഭമല്ല അച്ഛൻ കൊടുക്കുന്നത്. ഓഹോ, ഇന്നത്തേക്കാൾ കൂടുതൽ ലാഭം കിട്ടാൻ അവസരമുള്ളപ്പോ ഉള്ളതെല്ലാം അവർക്ക് കൊടുത്തിട്ട് നശിക്കാൻ പോയി ബുദ്ധിശൂന്യത കാണിച്ചു നിൽക്കുന്ന അച്ഛന്റെ കൂടെ താമസിക്കാൻ എനിക്കാവത്തില്ല. അന്ന് തന്നെ ഞാൻ അതുകൊണ്ട് അവിടെ വിട്ടത്. ചന്ദ്ര, ഇങ്ങോട്ട് നോക്കണ, ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചിട്ടില്ല, ഒന്നും അങ്ങനെ പഠിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ 12 വർഷക്കാലം കുറുക്കുമുറിയെ പണി ചെയ്തവനാണ് ഞാൻ. എടാ, വിജയ ഇൻഡസ്ട്രീസ് എന്ന എന്റെ ഈ സ്ഥാപനം ഇന്ന് ഈ നിലയിലാക്കിയത് എന്റെ ജോലിക്കാരാണ്. അവരെ മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പിടിച്ച് നടന്ന നീ തന്നെ വേണം എന്നെ ഉപദേശിക്കാൻ. ഇന്നുവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക ഭാര്യയ്ക്കും മക്കളും കൊടുക്കാൻ കഴിയാത്ത നീ തന്നെ വേണം എന്ന് ഉപദേശിക്കാൻ. നിങ്ങൾക്ക് അഞ്ചാറ് കാശ് തരുന്ന കുങ്കു വെച്ചോണ്ട് ഇങ്ങനെ പറയാമോ മനുഷ്യര്? അല്ലെങ്കിലും അച്ഛാ, ഇവരൊന്നും കുട്ടികളൊന്നുമല്ല ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ. ഞാൻ പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഫാക്ടറികൾ എനിക്ക് വിട്ടുതരണമെന്ന്? ഓഹോ, വിട്ടുതരാൻ പറ്റിയാണല്ലേ നീ? എടാ, വിട്ടുതന്നിരുന്നെങ്കിൽ 7 വണ്ടേ അത് പൂട്ടുമായിരുന്നു. പോരാത്തതിന് നിനക്ക് ധൂർത്തടിക്കാനുള്ള പണം കൂടി ഞാൻ കണ്ടെത്തണമായിരുന്നു. തനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നവരോട് വാദം കാണിക്കാൻ എനിക്ക് വയ്യ. അച്ഛാ,
പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ചിലവാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ അച്ഛൻ ഇതെല്ലാം ചാകുന്നത് വരെ ഉടുതുകയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ മാസാമാസം 20,000 രൂപ ഒരു ദണ്ണവുമില്ലാതെ എടുത്ത് ചമ്മാണിക്കാൻ കൊടുക്കുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്. അച്ഛൻ ഒന്നറിയണം, ഓ അഞ്ചാറ് അംഗങ്ങളുള്ള വീട്ടിലെ 10-20,000 രൂപ തരുന്നതാണോ ഒരു ചമ്മാളിപ്പ്? അല്ല, ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതെല്ലാം കുറ്റം. അല്ലാതെ ഞാനെന്താ പറയാനാണ്? മാസം 8 രൂപ ചിലവാക്കി കൊണ്ടിരുന്ന വീട്ടിൽ നിന്നാ നീ ഇവിടെ പൊറുക്കാൻ വന്നെന്നുള്ള കാര്യം അത്രവേ ഒന്ന് മറന്നു കളയരുത്. എന്റെ വീട്ടിലെ ഇങ്ങനെ ഒരു കണക്ക് പറച്ചിലില്ല. അവിടെ ഞങ്ങൾ ആരും കൂലിവേല ചെയ്തിട്ടുമില്ല. ഞങ്ങളെ അങ്ങനെ ഒരു വലിയ പണക്കാരായിട്ട് ജീവിച്ചിട്ടുമില്ല. ഇതുപോലെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുമില്ല. ഞാൻ കൂലിവേല ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാനത് ആരോടും മറച്ചു വെച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു മറച്ചു വെക്കണം? എനിക്ക് ഒരു നല്ല നിലയുണ്ടായിട്ടും ഞാനും എന്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവളും അറിഞ്ഞപ്പോൾ എന്റെ ഒരു ജന്മം അവസാനിച്ചു. അപ്പോ അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കും അച്ഛനിപ്പോ ഞങ്ങളോട് കാണിക്കുന്നത്. ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ തന്നെ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം അമ്മയില്ലാത്ത മക്കളെ വളർത്തി നല്ല നിലയാക്കാൻ വേണ്ടി മാത്രം. എന്നിട്ടും അച്ഛനെ മനസ്സിലാക്കാൻ വയ്യാത്ത മക്കൾ. മക്കളെ മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ചന്ദ്ര, നിന്നോട് വാച്ച് ചെയ്യിക്കാൻ ഞാൻ ഒരുക്കമല്ല. എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് കാണുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത നീ ഇപ്പോൾ സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു. സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നതല്ലോ. അച്ഛന്റെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോ ഞാനും ഭാര്യയും വന്നില്ലേ നാട്ടുകാരെന്ത് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ച ഇങ്ങോട്ട് കടന്നു വന്നത്. ഇത് കഴിയുമ്പോ ഞങ്ങളെ വിളിക്കോളൂ. അതെ അതെ, ഞങ്ങളെ കൊണ്ട് അച്ഛൻ ഒരിക്കലും ഒരു വിഷമം ഉണ്ടാവില്ല. ഈ നാട്ടുകാരെ കണ്ട് ഒരു വാക്കുപോലും ചിപ്പോ എന്ന് ഞങ്ങൾ പറയത്തില്ല. എന്റെ മക്കളെ കൊണ്ടുള്ള ആദിയല്ലാതെ മറ്റൊന്നും ഒരുത്തനുള്ളത് ഇങ്ങനെ, വേറൊരുത്തനുള്ളവൻ നാടക കമ്പനി തുടങ്ങാനെന്നും പറഞ്ഞ് കുറെ പണം മുടിച്ച് കണ്ട ടിവികളിലും രഹസ്യ സങ്കേതങ്ങളിലും കുറെ ആഭാസന്മാരുമായി കഴിയുകയാണ്. അവനെ ആഭാസനാക്കിയത് അച്ഛനല്ലേ? അവന്റെ ദൂർത്തിനെല്ലാം ആവശ്യപ്പെടുന്ന പണം കൊടുത്തു കൊടുത്ത് അവൻ നികളിച്ചു. എനിക്ക് പ്രതിമാസം വരുന്ന 20,000 രൂപ ഞാൻ അവന് പണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരുത്തനും കൂടി പണം കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. അറിയാം, നിന്റെ പെങ്ങടെ ഭർത്താവ് ഓ ആ IAS കാരന് 800,000 രൂപ കൊടുത്താ ഞാൻ അവനെ നേടിയത്. ഇപ്പോഴും ചോദിക്കുമ്പോഴൊക്കെ പണം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ആ നീചൻ പാവം അവളെ ഒരു ചകിരിമെത്ത പോലെ ചവിട്ടി തേച്ചിട്ട് അവളെന്ന് കുടിക്കുന്ന കണ്ണീരോർക്കുമ്പോ അല്ലെങ്കിൽ അതൊക്കെ നിന്നോട് എന്തിനാ പറയുന്നത്? അയാൾ എന്തിനു പറയുന്ന അച്ഛാ, അവക്ക് അത് ആവശ്യമായിരുന്നു. IAS കാരനെ കിട്ടിയപ്പോ എന്തായിരുന്നു നിങ്ങളിപ്പോ? വലിയ വലിയ കുടുംബത്തിൽ അങ്ങ് വലിയ പത്രത്തിലല്ലായിരുന്നു ജീവിച്ചിരുന്നത്. ഇതൊന്നും അച്ഛൻ മറക്കണ്ട. പരമയോഗ്യൻ, സുന്ദരൻ, ബുദ്ധിമാൻ, 3 ചക്കമുള്ളോടെ വിഴുങ്ങു എന്ന് പറഞ്ഞല്ലേ മകളെ കല്യാണം കഴിച്ച് അയച്ചത്. ഇപ്പോ മകളോട് അച്ഛൻ വഞ്ചിച്ചു എന്ന് പറയുന്നതല്ലേ ശരി അച്ഛൻ? എല്ലാറ്റിനും കുറ്റം എനിക്ക്, എന്റെ തന്നെയാണ് ആ കുറ്റം. എങ്ങനെ കുറ്റം പറയാൻ നിന്റെ ഒക്കെ നാവ് പൊങ്ങുന്നത്? എന്നും കൊച്ചുകുട്ടികളെ പോലെ നിന്റെ ഒക്കെ പോറ്റി വളർത്താൻ ഞാൻ കുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണോ? ഒരാളെന്നും ഒരാളെ തന്നെ സഹായിച്ചു തന്നിരിക്കില്ല, അത് ആരെക്കൊണ്ട് പറ്റത്തുമില്ല. രാജ ചന്ദ്ര, നീ ഇത് ആലോചിച്ച് തന്നെയാണോ പറയുന്നത്?
ആലോചിച്ചാൽ നിനക്കിത് പറയാൻ ധൈര്യം വരുമോടാ? നീ ഇത് ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ സന്തോഷിച്ചേനെ, എന്തുമാത്രം ആശ്വസിച്ചേനെ. ഇങ്ങനെ അച്ഛന്റെ മുമ്പിൽ വന്ന് തേണ്ടി ചോദിച്ച് നിൽക്കുമായിരുന്നോ? എങ്ങനെയെങ്കിലും ഞങ്ങൾ സുഖമായി ജീവിക്കത്തില്ലേ? ആരുടെ ആശ്രയമില്ലാതെ അതുപോലെ ഇദ്ദേഹത്തിന്റെ അയനജർ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നോ? അച്ഛൻ ഏതെങ്കിലും ഒരു സ്ഥാപനം അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അച്ഛൻ ചിന്തിച്ചിരുന്നെങ്കിൽ. അമ്മേ, ഞാൻ പറഞ്ഞു. അപ്പോ അച്ഛൻ ചെയ്തത് എന്താണെന്ന് അറിയോ? 5000 രൂപ ശമ്പളമുള്ള ഒരു ഉദ്യോഗം എനിക്ക് ഫാക്ടറിയിൽ തരാമെന്ന്. അച്ഛോ, അച്ഛൻ ജോലി ചെയ്യുന്ന ഫാക്ടറി 5000 രൂപ ശമ്പളവും പറ്റി നാണം കെട്ടുകയും അഭിമാനമുള്ളവർക്ക് സാധിക്കും. അച്ഛോ, അച്ഛനു ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ മകൻ എന്തുകൊണ്ട് ചെയ്തു? അത്രയും ജോലി ചെയ്യാത്ത കഴിയാത്തവൻ എങ്ങനെ 2 ഫാക്ടറികൾ നോക്കി നടത്തുമായിരുന്നു? ഡാ ചന്ദ്ര, ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ പഠിച്ചിരിക്കുന്ന അർത്ഥം? അച്ഛോ, അല്പം അധികാരമുണ്ടെങ്കിൽ ഭരിക്കാൻ ഒരു പ്രയാസമില്ല. അച്ഛോ, അതാ സ്ഥാപനത്തിന്റെ ഭാഗ്യം കൊണ്ടാ ഞാൻ നിനക്കെന്ന് വിട്ടുതരാതിരുന്നത്. ഓ, പിന്നെ പിന്നെ. ചന്ദ്ര, 12000 തൊഴിലാളികളുടെയും അവരുടെ കുടുംബത്തിന്റെയും ഏക ആശ്രയമാണ് എന്റെ ഈ സ്ഥാപനം. അത് നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ചന്ദ്ര, നിന്റെ മകൻ വന്നിട്ടിവിടെ? അവൻ അപ്പുറത്തുണ്ട്, വിളിക്കണോ? വേണ്ട. ആരാ കൂടെ വന്നത്? അത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള കുട്ടിയാ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞു കൂടെ വന്നു. ബാബുവിന്റെ ഗേൾഫ്രണ്ട് ആ. ഗേൾഫ്രണ്ട് അല്ലേ? ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. നിനക്ക് ലോകപരിചയം കുറവാണ്, അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്.
എന്റെ അച്ഛൻ കുടിക്കും, ചിറ്റപ്പനാണെങ്കിൽ മുഴു കുടിക്കും. ഹാ, ദോഷം പറയുതല്ലോ ആ മൂപ്പിലാ. അപ്പം കുടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും ഉമ്മയും കുടിക്കും, നമ്മുടെ സാറന്മാരുണ്ടല്ലോ പാത്തും പതുങ്ങിയും കുടിക്കും, പിന്നെ ഈ രാജ്യം ഭരിക്കുന്നവർ വലിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പ്രമാണികളും. അറിയാമോ, അവർ സുഖമായി കുടിക്കുന്നവരാ. പിന്നെ കലയിൽ കുടിയുണ്ടെങ്കിലേ പറ്റൂടിയാ. അല്ല, കലാകാരന് കുടിച്ചേ തീരൂ. പിന്നെയാണ് ഈ വിദ്യാർത്ഥി പയ്യൻ അല്പം ഒന്ന് മടപ്പിച്ചാൽ മണ്ടൂസാണോ ആ സ്വർഗത്തിലെ കട്ടുമ്പാവാതെ. അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചിട്ട് പ്രേമിക്കുന്നു, നമ്മൾ വിവാഹം കഴിക്കാതെ. ഇതിലെന്താ അസാധാരണമായിട്ടുള്ളത്? ബാബുവിനെ പുറത്ത് ആരോ വിളിക്കുന്നുവല്ലോ. ണല്ലോ വന്നത്. ആരാ നിന്റെ കൂടെ വന്നത്? എന്റെ ഒരു ഗേൾ ഫ്രണ്ട് അപ്പൂപ്പ. എന്ന് വെച്ചാൽ മലയാളത്തിൽ? എന്താ മലയാളത്തിൽ? കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത. ഓ, അവൾക്കെന്താ ഇവിടെ കാര്യം? ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ നാട് വീട് കാണാൻ അവൾക്കൊരു ആഗ്രഹം. അവളോട് അച്ഛനും അമ്മയോടും അനുവാദം ചോദിച്ച് എന്റെ അച്ഛനും അമ്മയും അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോ ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ വരാതിരുന്നപ്പോ അല്പം ഒന്ന് സംസാരിച്ചിരിക്കാമെന്ന് കരുതി. ഓഹോ, സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നു അല്ലേ? വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയുമായി അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോ ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണോ നിന്റെ വിചാരം? ഞാനതിൽ തെറ്റൊന്നും കാണുന്നില്ല അപ്പൂപ്പ. ഓഹോ, സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തതോ? പരസ്പരം ഇഷ്ടപ്പെടുന്നവരാകുമ്പോ അതിലരുതാത്തതായി എന്താ അപ്പൂപ്പ ഉള്ളത്? ഓഹോ, അപ്പോ പരസ്പരം സ്നേഹത്തിലാണോ? അതെ. അതെ, വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഏയ്, വിവാഹം കഴിക്കാനുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടോ? വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. നീ ഇപ്പൊ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകളും ആഭാസകരവുമാണ്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചേ തീരുവെന്നുണ്ടോ അപ്പൂപ്പ? തന്തയ്ക്ക് പറഞ്ഞവർ അങ്ങനെയാണാ ചെയ്യുന്നത്. തന്തയ്ക്കല്ലാതെ ആരെങ്കിലും പിറക്കുമോ എന്റെ പൊൻ അപ്പൂപ്പ? നീയും അവളും തമ്മിലുള്ള ഈ വൃത്തികെട്ട ബന്ധം പുറത്താരെങ്കിലും അറിഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവുമോടാ? ആ ദ്രോഹമല്ലയോടാ നീ സ്നേഹമെന്നും പറഞ്ഞ് അവളോട് ചെയ്യുന്നത്? വരും മര്യാദകളെ കുറിച്ചെല്ലാം ആലോചിച്ചത് ദീർഘ പൊരുത്തം നോക്കി ദോഷമാർക്കും വരില്ലെന്ന് ഉറപ്പിച്ചിട്ട് രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചു കൊള്ളണം. അത് വിവാഹം കഴിക്കുന്നവരെ മാത്രം. അപകടമൊന്നുമില്ല, സുനിശ്ചിതമായ പ്രേമം. അല്ലെങ്കിൽ തന്നെ 70 വയസ്സിന്റെ പക്കത്തിരിക്കുന്ന അപ്പൂപ്പന് ഞങ്ങളുടെ പുതിയ തലമുറയെ കുറിച്ച് എന്തറിയാം? ഇങ്ങോട്ട് നോക്കി, ഞങ്ങൾ പുതിയ തലമുറയെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ഈ നിമിഷമാണ് സത്യം. പിന്നെ പിന്നെ എന്ത് സംഭവിച്ചാലും ഒരു കുന്തവുമില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതമാണാ വല്ല പാറക്കെട്ടുകളിലും പൊട്ടി തകരുന്നത്. സൂക്ഷിച്ചു സൂക്ഷിച്ച് ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണുനട്ട് ജീവിക്കുന്നവരുടെ ഭാവിയോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നില കാണാ കയങ്ങളിലോ ചേർന്ന് അവസാനിക്കുകയല്ലേ ചെയ്യുന്നത്? പിന്നെ എന്റെ അപ്പൂപ്പ സൂക്ഷിച്ചിട്ട് എന്ത് എന്ത് കാര്യം? ചെറുതിലെ എനിക്ക് നിരാശ വരാനുള്ള കാരണമുണ്ട്. നോക്കുന്ന നോക്കുന്ന ദിക്കിലെല്ലാം ആശിക്കാനൊന്നും ഇല്ലാതായാൽ ചെറുപ്പത്തിലോ ചെറുപ്പത്തിലേ തോന്നുന്നു പ്രായമായവർ എന്തിനെ ചൊല്ലി ആശിക്കാൻ, എന്തിനെ ചൊല്ലി നിരാശപ്പെടാൻ? പൊട്ടിയതും ദ്രവിച്ചതുമെല്ലാം ഏച്ചു വെച്ച് കെട്ടി എത്തിപ്പെടുന്നവരല്ലേ അവർ?
നാളു വരെ എന്റെ മടിയിലും എളിയിലും ഇരുത്തി ഞാൻ താനോടിച്ച് വളർത്തിയ എന്റെ പൊന്നുമോൻ എന്തുമാത്രം അകന്നിരിക്കുന്നു. നിനക്കിന്ന് ഞാനൊരു കിഴട്ട് സത്വം, ഒരു പുരാവസ്തു, ഒരു ബോറ് പൊന്നുമക്കളെ. നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. നിന്റെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞേ. അപ്പൂപ്പൻ ഇവിടെ കാണണ്ടേ? എന്തിന്? നിന്നിലൂടെ ഞാൻ അവളെ ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും കാണുന്നു. എന്ത് പറ്റിയെന്ന് പറ സംഭവിച്ചെല്ലാം സംഭവിച്ചു നടന്നെത്താവണം. അവളിപ്പോഴും ആ പഴയ തൊഴിൽ തന്നെ വച്ച് നടത്തുന്നു, ആ A+ തൊഴിൽ. ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞു നിങ്ങളോട്? അവളെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അവൾ അത് തന്നെ ചെയ്യുമെന്ന്. എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങി മിണ്ടിയ. ആ ഇനി നീ മിണ്ടിയ. നിന്റെ കാര്യം ഞാൻ ചേട്ടനോട്. എന്തോന്ന് അവളെ കാര്യം പറയാനുള്ളത്? നിനക്ക് തലയ്ക്ക് വെളിവില്ലാതെ എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്ന കേട്ടോട്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കാതെ. എന്നിട്ട് നീ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ എങ്ങനെ പറയാൻ ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഇതായി നിൽക്കുന്ന അവളെ മുമ്പേ വേദനത്തെ. അപ്പോഴേ എന്റെ ധൈര്യം ഒന്ന് തിളച്ചു വന്നത് രണ്ടിനെയും വെട്ടിക്കൊല്ല. പക്ഷെ ആ ഇരിപ്പ് കണ്ടുടനെ തന്നെ എന്റെ ധൈര്യം അങ്ങ് ചോർന്നു പോയി. ഞാൻ അപ്പോഴും തന്നെ അവിടുന്ന് സ്ഥലം കാട്ടി. അവനെ എന്റെ കൂടെ ഇത്രയും കാലം നടന്ന് എന്റെ പൈസയുടെ പുറത്ത് കുടിച്ച് പിടിച്ച് നടന്നവനെ അവളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ അവൻ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വയറും വനവും ഇടാതെ അവളെ കൊണ്ട് എന്റെ പടലിന് കെട്ടിവെച്ചില്ലെന്ന് ആ അവളാച്ച മുതലാളിയുടെ മകനെ ആ സാമദോഹി വർഗീസ് എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയാലേ വെട്ടി നുറുക്കി അരിഞ്ഞ് പീസാക്കി പിഴിഞ്ഞ് അവന്റെ വയറ്റൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കും. സാമദ്രോഹി, 3 ഗർഭമുള്ളാളെ ഏൽപ്പിച്ചത്. അപ്പൊ അവളുടെ മകനോ? അതാവളെ ആ സന്തതി 7 പെച്ചു. എന്നിട്ട് ഞാൻ ഇല്ലാതിരുന്ന അവസരം നോക്കി അവൾ അതിനെ അങ്ങ് നശിപ്പിച്ചു. എന്നിട്ടോ ഗർഭം അലസിയെന്നങ്ങ് പറഞ്ഞ് പരത്തി. അത് ശരി.
അപ്പോ നീ ഈ സത്യം എങ്ങനെ ഇറങ്ങി? അതോ അവന്റെ കൂടെ നടന്ന വേറൊരുത്തനുണ്ടായിരുന്നു, ഒരു വേട്ടക്കാരൻ. അവൻ അവനെ മാറ്റി തെറ്റിപ്പിരിഞ്ഞ് എന്റെ അടുത്ത് വന്നു, എന്റെ അടുത്ത് വന്ന് ഉള്ള സത്യമന്ത്രി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി അവൻ എന്തെങ്കിലും കൊടുക്കണ്ടേന്ന്. കൊടുത്തു അവന്റെ കരണക്കുട്ടിക്കൊന്നു. പക്ഷെ ആ അടി എനിക്ക് ആ ഏറ്റത്. നീ പണ്ട് നാടക കമ്പനി നടത്തി കൊറേ ഈ നാട്ടിലെ പെമ്പിള്ളേരെ വഴിതെറ്റിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ പുതിയ ഒന്ന് നടത്തി ഇനിയും ശ്രമിക്കാമെന്നാണ് നിന്റെ ഭാവം? അത് എന്റെ അച്ഛന്റെ പണം കൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവം. ഇനി ഞാനെ കുറിച്ച് വ്യാകുലപ്പെടണം. നീ പഴയ ബന്ധം ഒന്ന് ഒഴിഞ്ഞ് പുതിയൊരു ബന്ധത്തിൽ ഏർപ്പെട്ട സുഖമായി എന്നാരും ആശ്വസിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് അവളോട് ഈ പ്രതികാരം കിട്ടണം. അതാണ് എന്റെ ലക്ഷ്യം. അവൾ ഇത്രയും കാലം എന്നെ വണ്ടിക്കുകയായിരുന്നു ചേട്ടാ. പല സ്ത്രീകളുമായിട്ട് ഞാൻ ബന്ധം പുലർത്തിയിട്ടുണ്ട്, പക്ഷെ അവരാരും എന്നെ അവഗണിച്ചിട്ടില്ല. അവരുടെ മൂത്ത കുട്ടികളോ അവരാരും ആരോടും ഒന്നും പിഴച്ചില്ലല്ലോടാ. അവര് പിഴച്ചോളും. അതായത് എന്റെ അച്ഛന്റെ ചെറുമക്കളായ എസ് ഇ പിള്ളയുടെ ചെറുമക്കൾ. നിങ്ങളെ പോലുള്ളവരാണ് ഈ നാടക കമ്പനി നടത്തി ഇങ്ങനെയുള്ള മനുഷ്യരെ വഴിതെറ്റിക്കുന്നത്. കൊമ്പിന്റെ മണ്ടയിലോട്ട് പോകണം. ശരിയല്ലേ? ശരിയല്ലേ? ഇത് ഞാൻ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്, ആരോടാണെന്നുള്ള ഓർമ്മയിൽ തന്നെ സംസാരിക്കുന്നത്. പക്ഷേ ഈ പറയുന്നവരുടെ കേട്ടിട്ട് എന്നെ കേട്ടു ഒന്നും പറയാ പറയട്ടോ. എന്താ പറയാനുണ്ട്? പറയാനുണ്ട്. പറയട്ടെ. ഇവളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് നാളുകൾ എന്തായിരുന്നു? എന്തായിരുന്നു? എന്തായിരുന്നു പറയട്ടാ. എന്തോന്ന് പറയാ? കേട്ടമില്ലാതിരിക്കുന്ന അവസരത്തിൽ എന്നെ കാണുമ്പോൾ കണ്ണടി കാനടി കൈകറി ഓ എന്റെ ഭഗവാനെ എന്നെ വശീകരിക്കാൻ. എങ്ങനെയെങ്കിലും എന്നെ വശത്താക്കി ഇവളുടെ അനുജത്തിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ച് നമ്മുടെ അച്ഛന്റെ സ്വത്ത് പൂരെ ഇവളെ പിന്നോട്ട് കൊണ്ടുപോകാൻ. അതല്ലേ എന്നാണ് എന്റെ ലക്ഷ്യം. അതിന് വേണ്ടി ഇവളുടെ അനുജത്തി എന്തും തരാൻ ഒരുക്കമായിരുന്നു എനിക്ക്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇല്ല, ആർക്കും ഒന്നും ഇല്ല പറയാ. ഇല്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടോരും ഇടയിൽ എനിക്ക് ഭ്രാന്ത് തന്നെ പിടിക്കും. താരം കിട്ടും, തക്കോരം കിട്ടും. ഇങ്ങനെയാണ് നട്ടാത്തിരിക്കാത്ത വാക്ക് പറഞ്ഞാലേ നിങ്ങൾക്ക് തന്നെ താണോ? എന്നെ കള്ളനാക്കാൻ ഈ സാവിത്രി നിനക്ക് സാധിക്കും. നിന്നെ സാവിത്രിയെന്നെ ഞാൻ വിളിക്കും. നിനക്ക് സാധിക്കും, പക്ഷേ ഞാൻ അന്യനാണ്. നിന്റെ മിസ്റ്റർ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ നിനക്ക് സാധിക്കും, പക്ഷെ ഒരാൾ മോളിലുണ്ട്, ആരെന്നറിയുമോ? ദൈവം. അദ്ദേഹത്തെ നേരം അറിയും, അദ്ദേഹത്തിന് അറിയാം. അത് ഓർത്തോളണം നീ. ദൈവമേ, ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചതേ ഈ ഗതി. ഇനിയാണ് ഇനി മറ്റൊന്നിനു കൂടെ. നിനക്ക് ചില ദുർനടത്തകളുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ചേട്ടാ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് സത്യം മനസ്സിലാക്കാതെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ആശ്വാസമാണ്. ഒന്ന് മനസ്സിലായി? എന്റെ കാര്യം തന്നെ നോക്ക്. എന്റെ ഭാര്യ ഇത്രയും കാലം അവള് പല കാര്യങ്ങളും പല പ്രവൃത്തികളും കാണിച്ച് എന്നെ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അത് വിശ്വസിച്ച് അത് കഴിയുകയായിരുന്നു. ഇപ്പോഴോ അതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. പക്ഷേ അറിഞ്ഞാൽ പിന്നെ എങ്ങനെ പറയാതിരിക്കും? അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഒരു കാര്യമില്ലേ, നാടിന് ചേച്ചി ഇതെല്ലാം ക്ഷമിച്ചല്ലേ. കേട്ടാ, എന്റെ വിവരക്കേടെന്ന് വെച്ചോ, എന്റെ വിവരക്കേട്. അയ്യോ അയ്യോ, ഈ രാത്രി എന്നെ പലതും കാണിച്ചു തന്നു, എന്റെ സംശയങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരും. നീ അകത്ത് പോയി കിടന്നുറങ്ങ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യം സത്യമാണ്.
പക്ഷെ ഇത് പറയാൻ പാടില്ലായിരുന്നു. ആ ഇനി ഞാൻ ഈ ഒരു കാര്യവും അച്ഛൻ സത്യത്തിൽ പറയുകയാണ്. ആഘോഷമാണ് പോലും ആഘോഷം, നാളെ നേരം വെളുത്താൽ ആഘോഷം. എന്തിന്റെ ആഘോഷം? ആരാഘോഷിക്കാൻ? എന്തിനാഘോഷിക്കാൻ? എന്തെങ്കിലും കാരണം കാണും, എന്താണെന്ന് പറയുമോ? ഒന്നുമില്ല, എനിക്ക് വരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി. ഞാൻ വന്നു. ആവശ്യമില്ലാത്തയാൾ വന്നില്ല. സാരമില്ല മോളെ, മനസ്സുള്ളവർ വരട്ടെ. ഇന്ന് വരേണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ ഞാൻ വന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ അങ്ങോട്ട് ചെല്ലേണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. അഭിമാനമുള്ളവർക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ പെരുമാറ്റം ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, അച്ഛാ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു ചെയ്തു, അതിനെന്നെ ശിക്ഷിച്ചു തോൽപ്പിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ ആ ശിക്ഷ നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടായിരുന്നു. എനിക്കിത് നിസ്സാര കാര്യമാണോ അച്ഛ? അച്ഛന്റെ സപ്തതി ഞാൻ കൂടെ നിന്ന് നടത്തേണ്ട ചടങ്ങല്ലേ? മറ്റാരുണ്ട് അച്ഛ ഇവിടെ സ്ത്രീകളായി? അമ്മയുണ്ടോ അച്ഛ? ജ്യേഷ്ഠതിമാരുണ്ടോ? എന്റെ മോളെ, നീ പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. കുറെ കാശ് കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും എന്നെ ഒരു ഭാര്യയായി സഹിക്കുന്ന ആൾ എന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തു നഷ്ടം അച്ഛാ? എനിക്കിങ്ങനെ ജീവിക്കാൻ വഴി അച്ഛാ? മോളെ, ഞാൻ തീരുമാനിച്ചു. പെട്ടെന്നങ്ങനെ വീണ്ടും വിചാരമില്ലാതെ ഒരു തീരുമാനം എടുക്കരുത്. നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വരാം. എന്റെ മോള് മനസ്താപിക്കാൻ ഇടവരരുത്. ആ മനസ്താപം അച്ഛനെ കാണേണ്ടി വരില്ല. ഒരു ഭാര്യയ്ക്ക് ആവശ്യം മനഃശുദ്ധിയും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കുറെ പെണ്ണുങ്ങളെ ഉടുത്തൊരിഞ്ഞു നടന്ന് ഭ്രമിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തു മനസ്സുകം കിട്ടുമച്ചാ? മനോവിഷം അറിയാനല്ല കുട്ടി ഞാൻ ഈ പറയുന്നത്. പല്ലിന്റെ അടിയിൽ അവൻ നാക്കിന്റെ അവസ്ഥയിലാണ് നമ്മൾ. നമ്മൾ അല്പം കൂടി ക്ഷമിച്ചാൽ അയാളുടെ സ്വഭാവം മാറുമെങ്കിലോ? ആ മാറ്റവും കാത്തു കാത്ത്
ആ നരകത്തിലിരിക്കാൻ എനിക്കൊരു മനസ്സും ചിന്താശക്തിയും ഉണ്ടെന്ന് ഓർക്കാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ ഒരു പക്ഷേ എന്തഹങ്കാരവുമാവാമെന്ന ഭാവവുമായിരിക്കും അച്ഛാ. എന്റെ പൊന്നോളെ, അച്ഛൻ ചിലർ ഉറച്ചിട്ടുണ്ട്. നീ ശക്തിയുള്ളവളാ, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എന്റെ മോഹത്തിൽ അടിമപ്പെട്ട് എന്റെ പൊന്നുമോള് തീ തിന്നേണ്ടി വന്നു. സാരമില്ല മോളെ, സാരമില്ല. എന്റെ പൊന്നുമോള് അകത്തേക്ക് പറ്റുള്ളൂ. അവരെല്ലാം നേരത്തെ ഇങ്ങെത്തി, ഞാൻ മാത്രം വരാൻ പാതിരാത്രിയായി. ഒരേ ഒരു നിരപരാധി മാത്രമേ ഈ വീടിനകത്തുള്ളൂ. നമസ്കാരം ബഹുമാന്യരെ, സുഹൃത്തുക്കളെ. നിങ്ങളോടിപ്പോൾ സംസാരിക്കാൻ ഞാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു പ്രസംഗം പ്രതീക്ഷിച്ച ചിലരെങ്കിലും ഈ സദസ്സിലുണ്ടെന്നറിയാം. അവരെന്നോട് പൊറുക്കുക. എനിക്ക് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാനുണ്ട്. അത് ഞാനൊരു വിൽപ്പത്രമായി എഴുതി വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം. ബഹുമാന്യരെ, ഒരു തൊഴിലാളിയായ ജീവിതം ആരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനായി മാറി. തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമമായ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ചുയരാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എന്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘ സംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാലുണ്ടാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ എന്റെ വ്യവസായങ്ങളെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിന്റെ പ്രായച്ചിത്തമാണ് ഈ സംഭവം. എന്റെ രണ്ട് ആൺമക്കൾ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. ജീവിതത്തിന്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന എന്റെ അമിത ലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന് ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തന്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപതനത്തിന് പിന്നിൽ ഞാൻ കാരണക്കാരനായി. അവരുടെ കയ്യിൽ എന്റെ വ്യവസായം അകപ്പെടാൻ അനുവദിച്ചാൽ ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും.
എനിക്ക് ഒരു മകളുള്ളത് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായി. എന്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തന്റെ ഇടമുള്ള അവൾ വിവാഹ ജീവിതം വെറുത്ത് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എന്റെ മകൾ വിജയെ ഈ വിജയ ഇൻഡസ്ട്രീസിൽ 20,000 രൂപ ശമ്പളത്തിൽ ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന്. എന്റെ കാര്യം അതെനിക്ക് എഴുപതെത്തിയ ഒരാൾക്ക് ഭാവിയെ പറ്റി എന്ത് ചിന്തിക്കാൻ? എല്ലാ ദിവസവും ഞാൻ ഫാക്ടറിയിൽ പോകും, അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എന്റെ മകളുടെ അടുത്തെത്തും, സാന്ത്വനം കിട്ടാൻ വേണ്ടി എന്റെ മോൾക്ക് സാന്ത്വനം കൊടുക്കാൻ വേണ്ടി ക്ഷമിക്കണം, ഞാൻ ഇത്രയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്തുക്കണി എന്ന നാടകം ഈ ഗ്രന്ഥശാലയുടെ അംഗങ്ങളും സാഹിത്യ സഖ്യത്തിലെ അംഗങ്ങളും ചേർന്നാണ് ഈ വേദിയിൽ അവതരിപ്പിച്ചത്. ആരും പ്രഗത്ഭരായ നടീനടന്മാരല്ല, നമ്മളിൽ ഒരാൾ എന്ന രീതിയിൽ ഓരോരുത്തരും അവരുടെ ഭാഗങ്ങൾ ആവും വിധം കാണാതെ പഠിച്ച് പരിശീലനത്തോടെ അവതരിപ്പിച്ചതാണ്. തെറ്റുകുറ്റങ്ങളൊന്നും പോയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, ഞങ്ങൾക്കും അറിയാം, എല്ലാം ക്ഷമിച്ച് ഇത്രയും സമയം എൻ കൃഷ്ണുള്ള സാറിൻ്റെ മഹാമനസ്കതയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട ഫാക്ടറി ഉടമ എസ് വി പിള്ള, നാസർ അണ്ടൂർകോണം, മാലതിയുടെ വേഷം ചെയ്തത് പ്രിയപ്പെട്ട ജയന്തി രമേശ്, ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്, നമുക്ക് വേണ്ടി നാടകം രംഗമെന്നതിൽ പങ്കെടുത്ത്. കുമാറിൻ്റെ വേഷം ചെയ്തത് ഇന്നലെ നമ്മുടെ മുന്നിൽ കഥ പറഞ്ഞ ശ്രീ സോമൻ നായർ കാവുള, അദ്ദേഹം ബാങ്കിലൊരു മാനേജറായിട്ട് വിരമിച്ച ആളാണ്, ഇവിടുത്തെ അംഗമാണ്. ഇദ്ദേഹമാണ് നായകൻ്റെ വേഷം ചെയ്തത്, രമണിയുടെ കാമുകനായിട്ട് പള്ളിപ്പുറം ജയകുമാർ, മികച്ച അധ്യാപകനാണ്, ദേശീയ സംസ്ഥാന അവാർഡുകൾ മാതൃഭൂമിയുടെ സീറിൻ്റെയും വകയായിട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട്, മികച്ച ഒരു പാരിസ്ഥിതിക പ്രവർത്തകൻ. ശ്രീ തിരുമല ശിവൻകുട്ടി, അദ്ദേഹമാണ് പത്രാധിപർ ഒരാളായി വന്നത്, ഇവിടുത്തെ ലൈബ്രറിയാണ്, ഒപ്പം കവിയും സാഹിത്യകാരനും. കേരളാദിത്യപുരം ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഹാസ്യകഥാപാത്രത്തെ ഒത്തിരി അവതരിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ 6-7 നാടകങ്ങളിൽ നല്ല വേഷം ചെയ്ത ആളാണ്, ഇവിടുത്തെ അംഗമാണ്. പ്രിയപ്പെട്ട രശ്മി എൻ്റെ കൊച്ചനിയത്തി, 2 വേഷങ്ങൾ ചെയ്തു, രമണിയും അതുപോലെ തന്നെ വിജയവും, നിങ്ങൾ കണ്ടല്ലോ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത ആളാണ്. MA BEd കഴിഞ്ഞ കുട്ടിയാണ്. ഇതാ വരുന്നു സൂക്ഷ്മം സൂരജ് കോടീശ്വരൻ, പത്രാധിപരിൽ ഒരാളായി വേഷം ചെയ്യണം. എന്നോടൊരു വേദി വെച്ച് പറഞ്ഞു, കായവട്ടം ത്രികണ്ഠൻ നായർ ചെയ്യുന്ന ഒരു നാടകത്തിൽ എനിക്കൊരു കൊച്ചു വേഷം ചെയ്യണം, എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് പ്രേംകുമാർ ഉണ്ടായത് കഴിഞ്ഞ വർഷം നമ്മുടെ നാടകം ഉദ്ഘാടനം ചെയ്ത നടൻ പ്രേംകുമാർ ഉണ്ടായിരുന്ന വേദിയിൽ, അത് ഞാൻ പാലിച്ചു, സൂക്ഷ്മ സൂരജിനെ ഈ വേദിയിലെത്തിച്ചു. വയലിൻ, ഒറ്റ വയലിൻ
ഒരു നാടകം അവതരിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കണിയാമ്പുഴ സുബ്രഹ്മണ്യം സംഗീതജ്ഞനാണ്. എല്ലാ ഉപകരണങ്ങളും മികവോടെ വായിക്കാൻ കഴിവുള്ള ആളാണ്. നിരവധി പുരസ്കാരങ്ങൾ വാങ്ങിച്ചുള്ള ആളാണ്. ഇനി സന്തോഷ് പട്ടപ്പാറ, ഇതിന്റെ ഏകോപനം ചെയ്യുന്നതിൽ ഞങ്ങളെ വളരെയധികം സഹായിച്ച കൊച്ചനുജനാണ് സന്തോഷ് വട്ടപ്പാറ. നോവലിസ്റ്റാണ്, കഥാകൃത്താണ് സന്തോഷ് വട്ടപ്പാറ. പ്രിയമുള്ളവരെ, കൃഷ്ണപിള്ള സാറിന്റെ നാടകങ്ങളുടെ ഒരു സവിശേഷത അത് എളുപ്പം അങ്ങ് അവതരിപ്പിക്കാൻ പറ്റിയില്ല എന്നതാണ്. കൃഷ്ണപിള്ള സാറിന്റെ കാലത്ത് ആ നാടകങ്ങൾ അധികം അവതരിപ്പിക്കപ്പെടാതെ പോയതിന് പ്രധാനപ്പെട്ട കാരണം അവതരണത്തിന് സംവിധാനത്തിന് ഒക്കെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ആളുകൾ ഇല്ലാതെ പോയതാണ്. ശരിക്കു പറഞ്ഞാൽ കൃഷ്ണപിള്ള സാറിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ട്. ചരമാനന്തരമാണ് കൃഷ്ണപിള്ള സാറിന്റെ നാടകങ്ങൾ നിരന്തരം അവതരിപ്പിക്കുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ആളുകൾ ഈ ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വന്നതുകൊണ്ടാണ് എൻ കൃഷ്ണപിള്ള നാടകവേദി ഇത്രയും കരുത്താർജിച്ചത്. ബാലൻ തിരുമലയുണ്ട്, ഇവിടെ എസ് രാധാകൃഷ്ണനുണ്ട്, കാര്യവട്ടൻ ശ്രീകണ്ഠൻ നായരുണ്ട്. ഇവരൊക്കെ ഈ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിൽ കൃഷ്ണപിള്ള സാറിനെ കാണുന്നു. ഞാനിത് പറയുന്നത് ഈ നാടകം എങ്ങനെയാണ് കാണേണ്ടത് എന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ്. 1969 കൃഷ്ണപിള്ള സാർ ഈ നാടകം എഴുതുമ്പോൾ നമ്മുടെ വിപ്ലവ പാർട്ടികൾ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി ചിന്തിക്കണം. തൊഴിലാളി നേതാക്കളെന്ന് പറയുന്ന ആളുകൾ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി ആലോചിക്കണം. വ്യവസായ പ്രമുഖന്മാർ എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റി ആലോചിക്കണം. ഉത്തമമായ ഒരു മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. വ്യവസായ പ്രമുഖര് തൊഴിലാളികളുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യവസായം വളർത്തേണ്ടത് എന്നതിനെ പറ്റി ഒരു മാതൃക. അതേപോലെ ഇത്തിൽക്കണ്ണികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പാഠം പഠിപ്പിക്കണം. വീട്ടിലെ മക്കളായാലും വേറെ ആരായാലും ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ഒരു ഉത്തമമായ സന്ദേശമാണ് ഈ നാടകം നൽകുന്നത്. ആകാശവാണിയിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ പ്രേം നസീർ, ഷീല, സത്യന്, അതേപോലെ ഇവരൊക്കെയാണ് ആ ശബ്ദം നൽകിയത്. അത് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളതാണ്. അതിൻ്റെ ശബ്ദരേഖ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതൊക്കെ പഠിക്കാൻ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് കാര്യവട്ടൻ ശ്രീകണ്ഠൻ നായർ ഇത് വെല്ലുവിളിയായി ഏറ്റെടുത്തു എന്നതാണ് പ്രധാനം. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തതിനാണ് പ്രത്യേക അഭിനന്ദനം. പിന്നെന്ന് ഈ ഇവർ ആരും സ്ഥിരം രംഗത്ത് അഭിനയിക്കുന്നവരല്ല. എൻ കൃഷ്ണപിള്ള നാടകവേദിയിലെ പ്രവർത്തകരിലേറെയും അമേച്വർകാരാണ്. പലവിധമായിട്ടുള്ള ജോലികൾ കഴിഞ്ഞു വരുന്ന പരിമിതമായ സമയത്ത് പരിമിതമായ വിഭവങ്ങളോടുകൂടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ചില പാളിച്ചകളെ ചില പോരായ്മകളെ ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ അവരൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിലാണ് ഇതെല്ലാം ചെയ്തു തീർത്തത്. പക്ഷേ ഇത്രയും ഭംഗിയായി വളരെ കുറഞ്ഞ സമയത്ത്. ഒരുപാട് ലൈറ്റിംഗ് സൗകര്യങ്ങളോ ഒന്നുമില്ല, ഒരു പൈസ ഇല്ലാതാണ് ഇത് അവതരിപ്പിക്കുന്നത് കേട്ടോ. ഒരു സത്യമാണ് ഇതെല്ലാം. കയ്യിൽ നിന്ന് പൈസ എടുത്തൊക്കെ ഇത് ചെയ്യുന്നതാണ്. ആ മനസ്സിനെ നമിക്കുന്നു, ഇതേപോലെയുള്ള ഇവരുടെ ശ്രമങ്ങളെ നമിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള നാടകവേദിയിൽ ഇതേപോലെ സന്മനസ്സുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത്. അഭിനയിക്കാൻ താല്പര്യമുള്ള ആർക്കും ഈ എൻ കൃഷ്ണപിള്ള നാടകവേദിയിലേക്ക് വരാം, അംഗത്വം എടുക്കാം. തീർച്ചയായും നിങ്ങൾക്ക് അവസരമുണ്ടാകും. കൃഷ്ണപിള്ള സാറിന്റെ നാടകങ്ങൾ നിരന്തരം ഈ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു നാടക ആസ്വാദക വൃന്ദത്തെ വളർത്തിയെടുക്കാനാണ് എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ശ്രമിക്കുന്നത്. അതിലിതാ രാധാകൃഷ്ണനിലേക്ക് ആ ഉഗ്രശാന്ത ഹരിപഞ്ചാനന്മാർ ഇവിടെ നിറഞ്ഞാടിയപ്പോൾ നിങ്ങൾ അതും കണ്ടവരാണ്. അദ്ദേഹം എത്രയോ കാലമായി ഈ രംഗത്ത്. ഞാൻ കാണുമ്പോഴൊക്കെ ഈ എന്താ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഇത് സംഭാഷണങ്ങൾ പഠിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്.
എപ്പോ കണ്ടാലും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ചാണ് ആ ഒരു സിവിയുടെ സംഭാഷണം ഒന്ന് അവതരിപ്പിക്കണമെങ്കിൽ ഉള്ള പാട്. അത് കഥകളിയിലെ സങ്കേതം കൂടി ചേർത്തുകൊണ്ട് അനായാസം ഇവിടെ അദ്ദേഹം അവതരിപ്പിച്ചു. ഇതേപോലെ അപ്പുറത്ത് ലീലാപ്പണിക്കർ ഇരിപ്പുണ്ട്, ഇവിടെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരെല്ലാം അമേച്ചർകാരാണ്. ആ അമേച്ചർകാരോടുള്ള സൗമനസ്യത്തോടുകൂടി ഈ നാടകം ആസ്വദിക്കുക. ഇതിൽ പുതുശ്ശേരി സാറുണ്ട്. സാറിനൊക്കെ ഇത്രയും സമയം സാറ് വിളിരുന്ന് കണ്ടു. ഓമചേരി സാറിന് രാവിലെ 6 മണിക്ക് ഡൽഹിക്ക് പോകേണ്ടതുകൊണ്ടാണ് സാറ് പോയത്. ഏതായാലും ഇത്രയും ഭംഗിയായി ഇത്രയും ചുരുങ്ങിയ സമയത്തിന് അവതരിപ്പിച്ച എല്ലാവർക്കും, അതിൽ പങ്കുചേർന്ന ഒരു ഒരു കാര്യം ഒരു രഹസ്യം കൂടി പറയട്ടെ. തിരുമലശിവൻകുട്ടി നമ്മുടെ ലൈബ്രറിനാണ്, എം കെ ശ്രീധരൻ നമ്മുടെ ഇവിടുത്തെ അംഗമാണ്, അതേപോലെ പൊന്നൂർ വിശ്വംഭരൻ ഇവിടെ സ്മരണാഞ്ജലി ആലപിച്ചത് നമ്മുടെ ഇവിടുത്തെ അംഗമാണ്. അപ്പം ഇവിടെ വരുന്നവരെല്ലാം ഇങ്ങനെയൊരു കലാകാരന്മാരും കലാകാരികളുമായി മാറും. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ കലോത്സവം ഇവിടെ സമാപിക്കുന്നു. പക്ഷേ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ തുടക്കമാണ്.